ചെറുള എന്ന ഔഷധ സസ്യത്തെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതിന് ബലിപ്പൂവെന്നും കല്ലുരുക്കി എന്നും മറ്റു ചില പ്രാദേശിക പേരുകളുണ്ട്. സംസ്കൃതത്തിൽ ഈ സസ്യം അറിയപ്പെടുന്നത് ഭദ്രിക എന്നാണ്. തമിഴിൽ പൂളൈപ്പൂ എന്നാണ് ഈ ചെടി അറിയപ്പെടുന്നത്. പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് മൂത്രാശയ രോഗങ്ങൾക്ക് ആണിത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ചെറുള സമൂലം ഇടിച്ചു പിഴിഞ്ഞ നീര് ഒരൗൺസ് എടുത്തിട്ട് ഇളനീർ ചേർത്ത് അത് രാവിലെ തോറും പതിവായിട്ട് സേവിക്കുകയാണെങ്കിൽ മൂത്രാശയക്കല്ലിനെ സാവധാനം ഒടിച്ചു കളയാൻ സാധിക്കും. ചെറുളയുടെ ഒരൗൺസ് ഇളനീര് 30 മില്ലി ശുദ്ധമായ പശുവിൻ പാല് ചേർത്ത് അത് രാവിലെ തോറും പതിവായിട്ട് സേവിക്കുകയാണെങ്കിൽ ഗർഭകാലത്തുണ്ടാകുന്ന രക്തസ്രാവത്തിന് ശമനം ലഭിക്കും. ചെറുളയുടെ ഇളനീര് 10 മില്ലി വീതം ദിവസം 2 നേരം വെച്ച് സേവിക്കുകയാണെങ്കിൽ കൃമിശല്യത്തിന് ശമനം ലഭിക്കും. ചെറുളയുടെ സമൂല കഷായം 30 മില്ലി വീതം ദിവസം 2 നേരം എന്ന കണക്കിന് സേവിക്കുകയാണെങ്കിൽ എല്ലാവിധ മൂത്രാശയ രോഗങ്ങൾക്ക് ശമനം ലഭിക്കും. ഇത് മൂത്രക്കല്ലിനും ഗുണകരമാണ്. ചെറുള, പൊൻകുരണ്ടി വേര്, തേറ്റാമ്പരൽ, മഞ്ഞൾ, അമൃത് ഇവ ഒരേ അളവിലെടുത്ത് കഷായം വെച്ച് 1 ഔൺസ് വീതം 3 നേരം പതിവായി സേവിച്ചാൽ പ്രമേഹത്തിന് ശമനം ലഭിക്കും. 60 ഗ്രാം ചെറുള സമൂലമെടുത്ത് 240 മില്ലി വെള്ളത്തിൽ വെന്ത് 60 മില്ലി ആക്കി 120 മില്ലി ശുദ്ധമായ പശുവിൻ പാല് ചേർത്ത് വീണ്ടും പറ്റിച്ച് 120 മില്ലി ആക്കി 40 മില്ലി വീതം ദിവസം 3 നേരം സേവിക്കുന്നത് ഗർഭിണികൾക്ക് 7 മാസം കഴിഞ്ഞ് പ്രസവം വരെയുള്ള കാലത്ത് സേവിക്കുന്നത് വളരെ ഫലപ്രദമാണ്. ഈ സമയത്ത് സസ്യാഹാരം മാത്രം കഴിക്കുക. 60 ഗ്രാം ചെറുള വേര് 720 മില്ലി വെള്ളത്തിൽ വെന്ത് 90 മില്ലി ആക്കി 30 മില്ലി വീതം 3 നേരം 5 മില്ലി ശുദ്ധമായ പശുവിൻ നെയ്യേർത്ത് തുടർച്ചയായി 7 ദിവസം സേവിക്കുകയാണെങ്കിൽ മൂത്രാശയ അണുബാധ പൂർണ്ണമായി മാറും. ഇതിൻ്റെ കൂടെ ദിവസം 1 കദളിപ്പഴം കൂടെ സേവിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ചെറുള വേര്, തഴുതാമ വേര്, ഞെരിഞ്ഞിൽ, തേറ്റാമ്പരൽ, കല്ലൂർ വഞ്ചി, വയൽച്ചുള്ളി, സമൂലം ഇവ 15 ഗ്രാം വീതമെടുത്ത് 900 മില്ലി വെള്ളത്തിൽ വെന്ത് 90 മില്ലി ആക്കി 30 മില്ലി വീതം ദിവസം 3 നേരം വീതം സേവിച്ചാൽ എല്ലാവിധ മൂത്രാശയ രോഗങ്ങളും മൂത്രതടസ്സവും ശമിക്കും. ചെറുള വേര് ശുദ്ധജലത്തിൽ തിളപ്പിച്ച് കുടിവെള്ളമായിട്ട് കുടിക്കുന്നതും മൂത്രാശയ രോഗങ്ങൾക്കും ശരീരത്തിന് പൊതുവേയും വളരെ ഫലപ്രദമാണ്. ചെറുള സമൂലം വെന്ത കഷായം അരിച്ചെടുത്ത് അതിൽ പച്ചനെല്ലിൻ്റെ അരി ചേർത്ത് കഞ്ഞി തയ്യാറാക്കി കഴിച്ചാൽ ഗർഭിണികൾക്കുണ്ടാകുന്ന ഛർദിക്ക് ശമനം ലഭിക്കും. ഇത് പ്രമേഹരോഗികൾക്കും ഫലപ്രദമാണ്. സമൂല കഷായം സേവിച്ചാൽ അർശസ്സിന് ശമനം ലഭിക്കും. വേര് അരച്ച് ലേപനം ചെയ്താൽ കുരുക്കൾ വേഗത്തിൽ പഴുത്ത് പൊട്ടും. ചെറുള വേര്, കല്ലൂർ വഞ്ചി വേര്, ഞെരിഞ്ഞിൽ, നീർമാതളത്തൊലി, ചതാവരിക്കിഴങ്ങ്, ഇരട്ടി മധുരം, തിപ്പല്ലി, ഏലത്തരി ഇവയുടെ കഷായത്തിൽ തണുത്ത് കഴിയുമ്പോൾ തേൻ ചേർത്ത് സേവിച്ചാൽ എല്ലാവിധ മൂത്രാശയ രോഗങ്ങൾക്കും ശമനം ലഭിക്കും. ചെറുള, മുക്കുറ്റി, വള്ളിയുഴിഞ്ഞ, നിലപ്പന, ബലിക്കറുക, കയ്യോന്നി, മുയൽ ചെവിയൻ, വിഷ്ണുക്രാന്തി, തിരുതാളി, പൂവാങ്കുറുന്നൽ ഇവ ഒരേ അളവിൽ ഇടിച്ചു പിഴിഞ്ഞ നീരിൽ ദശപുഷ്പം കൽക്കനരച്ച് ശുദ്ധമായ വെളിച്ചെണ്ണ കാച്ചി തേച്ചാൽ മുടി സമൃദ്ധമായി വളരും, തലവേദന ശമിക്കും, ശിരോരോഗങ്ങൾക്കും ശമനം ലഭിക്കും, കണ്ണിൻ്റെ കാഴ്ച ശക്തി വർദ്ധിക്കും.